ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, അത് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് ഇത് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇറുക്കിൽ യൂസ് ചെയ്തിട്ടോ എന്തെങ്കിലും ബാർബിക്യൂവിൻ്റെ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല രീതിയിലൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നിങ്ങളെ കയ്യിൽ ഇപ്പോൾ മെറ്റാലിക് ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു പെയിൻറ്റാണുള്ളത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ആ സ്റ്റിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ലോണം ഡ്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി ഇതിൻ്റെ അടിച്ച് ഒക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഒന്ന് ലൈൻ ഇടാണ്, എല്ലാതും സെയിം ആയിട്ട് നിൽക്കണം. ഇതിൻ്റെ അടിച്ചൊക്കെ കറക്റ്റായിട്ട് ഞാൻ വെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് ഒരു ഫ്രെയിം പോലെ സ്ക്വയറിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹോൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് അതിനുള്ളിലേക്ക് ഈ ഒരു സ്റ്റിക്ക് കയറ്റി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഒട്ടിക്കുക. ഞാനിത് അങ്ങനെ ഒട്ടിച്ചു നോക്കി, പക്ഷേ എനിക്ക് കഴിയണില്ല. അത് ഉണങ്ങാൻ കുറേ ടൈം എടുക്കും. ഗ്ലൂ ഗൺ ആണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം ഞാൻ ഒരു ഭാഗം ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതൊരു സ്ക്വയർ ഷേപ്പിൽ ഫുൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്ന് സ്ക്വയറിലുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്ന് ഫ്രെയിം വേണം. ഇതുണ്ടാക്കാൻ ഏകദേശം 12 സ്റ്റിക്കാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നമുക്കിനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിത് ഒട്ടിക്കേണ്ടത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ചാണ് ഈ മൂന്ന് സ്ക്വയറും ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ലീഫ് വരച്ച ചെയ്യുന്നു, അത് ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്ക്വയറ് മടക്കിയെടുക്കാം. ഇത് ഏകദേശം 2 വശം കൂടി 10 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലുള്ള കോണിൻ്റെ ആ ഭാഗം എത്തേണ്ട രീതിയിൽ ഒരു പ്ലീറ്റ്സ് വരച്ച് കൊടുക്കാം. അതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു പ്ലീറ്റ്സിൻ്റെ നടുവിൽ നമുക്ക് ഇങ്ങനെ ഒരു അതൊന്നും മടക്കി കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് മടക്കി കൊടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അത് അങ്ങനെ നിന്നോളും. ഒരു പൂ ഉണ്ടാക്കാൻ ഏകദേശം 4 ഫ്ലവേഴ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ 2 പൂ ഉണ്ടാക്കാൻ നമുക്ക്
8 flowers avashyamundu. Ini namakku idinde ore pleats aayittu ipo nammal first ore pleats aanu cut cheyyunnathu. ഇനി നമുക്ക് രണ്ട് പ്ലീറ്റ്സ് കട്ട് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലീറ്റ്സിൻ്റെ നടുവിലുള്ള വര നമ്മളൊന്ന് കട്ട് ചെയ്താൽ മതി. ആ പ്ലീറ്റ്സ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് നമ്മൾ ആ രണ്ടാമത്തെ ഫ്ലവറിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കും. അല്ല, നമ്മൾ രണ്ട് പ്ലീറ്റ്സ് കട്ട് ചെയ്യണം. അതേപോലെ ഫോർത്തിൽ നമ്മൾ മൂന്ന് പ്ലീറ്റ്സ് ആണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കത് വലുപ്പ ക്രമത്തിൽ ഓരോന്നിൻ്റെയും മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവ് ഏകദേശം 6 സെൻറ്റിമീറ്റർ ആണ് രണ്ട് വശം കൂടി. അത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അത് എന്നിട്ട് നമുക്ക് അതിലൊരു പ്ലീറ്റ് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലൊരു ഡിസൈൻ വരയ്ക്കണം. അത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. അത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബാർബിക്യൂ സ്റ്റിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മടക്കി കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പ്ലീറ്റ്സ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ പൂവ് നമ്മൾ ഒരു പ്ലീറ്റ്സ് കട്ട് ചെയ്താൽ, സെക്കൻഡ് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം, തേർഡ് നമ്മൾ മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ഗ്ലൂ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സൈസിനെ അനുസരിച്ച് അതിൻ്റെ മേലേക്ക് മേലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുട്ടിപ്പൂവും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വലിയ പൂവ് ഗ്ലൂ ഒന്ന് തേച്ചിട്ട്, അതൊക്കെ നിങ്ങൾ ഇഷ്ടാട്ടോ, നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ഒരു മൈൻഡിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വെക്കണം, നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ അങ്ങനെ ചെയ്യാം. രണ്ട് സൈഡിലും കുട്ടി ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള രണ്ട് ലീഫ് കൂടി നെട്ടിച്ചേർക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീട്ടിലൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്രെയിം ആയിരുന്നു ഇത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്ത ക്രാഫ്റ്റുകളിൽ ഏറ്റവും നല്ല ക്രാഫ്റ്റ് ആണെങ്കിൽ എല്ലാവരും
കമൻറ്റും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.